മോനച്ചിരി ഉപ്പിട്ട കഞ്ഞോളം കിട്ടുമോ? ഇയാളല്ലേ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. ബ്രോ അല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇതാ കടയെന്ന് പറഞ്ഞു പുള്ളി. അന്നല്ലേ പറഞ്ഞ കേബിള് കേബിൾ എടുത്ത് പിടിക്കാനെന്ന്. അന്നു പിടിച്ചാ അല്ലല്ല പഠിച്ചെന്നെ ഇവിടുന്ന് എങ്ങനെ അല്ല എന്നെ ഒന്ന് ഊരി തരുവോ? എനിക്ക് ജാനി വണ്ടി പിന്നെ എന്തിനാണ് വന്ന്? ആര് പറഞ്ഞിട്ട് വന്ന്? ചേട്ടനും ഉണ്ടായിരുന്നല്ലോ. രണ്ടടി കൊടുത്താ ഇവനെ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അങ്കിത അർജുൻ. ഇനി ഗുലുമാലിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഇന്നത്തെ കൊട്ടേഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഡയറക്ടർ സാജി ദേഹിയാണ്. പുള്ളിക്കാരൻ്റെ ഒരു സുഹൃത്ത് റിയാസ് ചേട്ടനാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ആൾക്കൊരു 40 ലക്ഷം രൂപയുള്ള ഒരു ആഡംബര ബൈക്കുണ്ട്. അപ്പൊ ഒരു കാര്യം അറിയാത്ത, ഒരു സർവീസിനെ കുറിച്ച് ഒരു ഐഡിയ അല്ലാത്ത ഒരാൾ പോയി 40 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് വന്ന് റിപ്പയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ചെറിയ ഒരു ബൈക്കാണെങ്കിൽ പോലും നമ്മുടെ അനുവാദം ഇല്ലാണ്ട് ആരെങ്കിലും റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരത്തില്ലേ? 40 ലക്ഷം രൂപയുടെ ആഡംബര ബൈക്ക് ഒരാൾ മൊത്തത്തിൽ അഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അത് കാണണ്ടേ? വൈ ചേട്ടാ, ഹായ്. വണ്ടി ശരിയാക്കാൻ വന്നായിരുന്നേ. ആളെന്തി ആളെന്തി ഇവിടെ ആളില്ലേ? മലയാളി മലയാളി ഹിന്ദി വണ്ടി ഇതെല്ലാം അളക്കി ഇട്ടിട്ടുണ്ട് ഞാനേ ശരിയാക്കി. വണ്ടി അളക്കാൻ വല്ല ഇത് എതിരാളി റെസ്റ്റോറന്റ് അല്ലേ? എതിരാളി അല്ല ഇത് സ്റ്റാർട്ട് അല്ല എന്താ സംഭവം? അല്ല ഇത് ഹൈദരാലി ഞാൻ ഹൈദരാബാദ്ണോ? ഇതിന്റെ എത്ര ലക്ഷം രൂപ സാധനം നിനക്കത് എത്രയോടെ? ഇത് വൈറ്റിലല്ലേ? വൈറ്റിലല്ലേ മോനച്ചിരി ഉപ്പിട്ട കഞ്ഞോളം കിട്ടുമോ?
ഹൈദരാലി കിച്ചണിൽ വരാൻ പറഞ്ഞു വൈറ്റിലയില് അയ്യോ നമ്മള് വണ്ടി വിട്ട് വന്നിട്ട് ആകെ അതൊക്കെ പിടിച്ച് വലിച്ചിട്ടേക്ക് നീ ഇവന്റെ കൂടെ വന്നാണോ? പിന്നെ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ നിന്റെ വണ്ടി ആകെ എന്തൊക്കെ വലിച്ചിട്ടുണ്ട് വണ്ടിയുടെ. ആ നേരം ഇങ്ങോട്ട് വരണം കേട്ടോ, നേരം ഇങ്ങോട്ട് വാ. ഓക്കെ നേരം ഇങ്ങോട്ട് വാ. ഞാൻ ഫിറ്റ് ചെയ്ത് തരാം. അതില്ലയോ മോണ്ട ഫോൺ സ്വിച്ച് ഓഫാ. ഇത് കണ്ടോ ഫോൺ സ്വിച്ച് ഓഫാ. ആരോ എനിക്ക് ഇട്ടിട്ടേ, അല്ലാണ്ട് നീ എനിക്ക് ഇത്ര ധൈര്യത്തിൽ ഇവിടെ വന്നിട്ട് പണിക്ക് എങ്ങനെ? അവിടെ പണിയാന്ന് എനിക്ക് എന്തരാ? എന്റെ മുതലാളിയാണെങ്കിലും അവര് വരട്ടെ, വണ്ടി ഫോൺ ചാർജ് ആവുമല്ലോ. അതൊക്കെ ഞാൻ ചെയ്ത് പിടിച്ചോ. ഞാനൊന്ന് പോട്ട് വരാം പുറത്തോട്ട്. നിന്നെ വിട്ടിട്ട് വേണം നിന്നെ പോവാൻ. എന്തോ വണ്ടിയിലെ സാധനമാ ഇത് വെച്ചോ. ഞാൻ പോട്ടെ. പാഷൻ പ്ലസ് അല്ലേ വണ്ടി? ഹാർലിയുടെ വണ്ടിയോ? ഇതെന്താ വില ഉണ്ട്? ഇതെന്താ വില ഉള്ള വണ്ടിയാ? 10,000 രൂപ ആണെങ്കിൽ ഞാൻ ഇയാളല്ലേ എന്നെ ഇവിടെ കൊണ്ട് വിട്ടത്? ഇയാളല്ലേ എന്നെ ഇവിടെ കൊണ്ട് വിട്ടത്? മനസ്സിലായില്ല. നീ ഫസ്റ്റ് പോലെ ഉണ്ടല്ലോ എന്റെ കൂടെ. അല്ല ബ്രോ അല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ? ഇവിടെ കൊണ്ടുവിടാൻ പറഞ്ഞ ബ്രോ അല്ലേ? സത്യം പറയാ. പിന്നെ അല്ല ഇവിടെ വന്ന് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇതാ കടയെന്ന് പറഞ്ഞു പുള്ളി. ഇപ്പൊ നീ ഭർത്താവ് പറയണ്ടാ. ഞാൻ പറഞ്ഞത് എന്താ? ആ ഭർത്താവ് പറയണ്ട. കേബിൾ നിന്നെ വിട്ടതാണല്ലേ പറഞ്ഞ കേബിൾ കേബിൾ എടുത്ത് പിടിക്കാൻ. അല്ല അണ്ണാ പാഗല ഹോഗ്യാ ബേകർനെ മേരെ കോ ഫസാതെ. അണ്ണാന്ന് പിടിച്ചണ്ണാ. അല്ലല്ല പിടിച്ചണ്ണാ. ഏ അണ്ണാന്ന് പിടിച്ചണ്ണാ. അണ്ണാ അണ്ണാ പോ. ഞാൻ പറഞ്ഞ എന്റെ വണ്ടി അണ്ണാ പിടിച്ചേ. കേബിള് ഹലോ കുട്ടൻ ചേട്ടാ, കുട്ടൻ ചേട്ടാ. ചാർജ് ഹോ ഗയാ, ചാർജ് ഫോൺ ചാർജ് ഹോ ഗയാ ഉസ്കാ കോൾ കരനെ ഇസ് ബാർ ഫോൺ ദേ ദോ.
केवल वे सैट ഭക്ഷണം ഞാൻ തരാ ഭക്ഷണത്തിനല്ല നീ ഇപ്പടെ പണി നടത്തി എന്നാണ് നീ ആദ്യ ഒരു പണി കരയണ്ട കരയണ്ട സ്ഥലം കരുതാപ്പുള്ള സ്ഥലം ക്യാമറ നോക്കും അല്ലാണ്ട് വിടില്ല രണ്ടാളെ വിടില്ല എനിക്കറിയണ്ട വേറൊന്നുമല്ല എനിക്ക് ജോലി പോയ എനിക്ക് വിഷയം അതുകൊണ്ടാ അവനെ പിടിച്ചോ തുടങ്ങും ഇതൊക്കെ തൂക്കോ अकेले दोनों साथ में आया दोनों साथ में आया मैं अभी दुकान बंद करके आ रहा है उसका साथ बात करने के लिए किया तो भक्त नंबर ओके हेलो എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ അഴിക്കാൻ എന്റെ കൂടെ ക്യാമറ നോക്കി ഇവൻ ഞാൻ കണ്ടതാണ് അവൻ ഇങ്ങോട്ട് വന്നത് അവനല്ല അവൻ ആരാണ് ചേട്ടനും ഉണ്ടായിരുന്നല്ലോ ഞാനും ഉണ്ടായിരുന്നു ഞാനേ ഇത് രണ്ടടി കൊടുത്താൽ ഇവന് എനിക്കറിയാൻ പിന്നല്ലാണ്ട് രണ്ടിടി കൊടുത്തവനെ
നീ എവിടെന്ന് വന്നത്? അല്ല ഞാൻ ഉണ്ടായിരുന്നു, നീ പറഞ്ഞില്ല എന്നറിയാമല്ലോ. ധൈര്യമായിട്ട് വിളിക്ക്, ധൈര്യമായിട്ട് വിളിക്ക്. പിന്നെ പുള്ളി ഉണ്ടായിരുന്നു എന്റെ കൂടെ അന്നേരം കൊണ്ട്. ഇവർ രണ്ടര കൂടെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്. ഇത് സംഭവം വേറെ ഒന്നും, ഇത് ഗുലുമാർ എന്ന് പറഞ്ഞ ഷോ ആയിരുന്നു. സോറി, ഒന്നും തോന്നില്ല, കൊണ്ട് അവിടെ ക്യാമറ കൊണ്ട് വണ്ടി. സോറി ഞാൻ തെറി പറഞ്ഞല്ലേ, നീ സോറി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതല്ലേ. മലയാളം പറഞ്ഞ എനിക്കറിയാവൂലോ, മലയാളം പറയണത്. സാരിതക്ക പറഞ്ഞിട്ടാണ്, നമ്മുടെ ഡയറക്ടർ സാരിതക്ക പറഞ്ഞിട്ടാണ് ഈ പ്രാങ്ക് തന്നത്. സോറി, എനിക്ക് കൂടുതലും ഞാൻ ഇവനെ കുറേ ആവശ്യം പറഞ്ഞു. നമ്മൾ തൊട്ടടുത്ത് ഇവനോട് വന്നത്, ഇദ്ദേഹം നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന് ചാടിയതാ. എനിക്കറിയില്ലല്ലോ ഫുഡ് ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വിശപ്പിക്കുന്നെന്ന് പറഞ്ഞപ്പം ആൾ ഇടയ്ക്ക് വാലി പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്, അത് ഫുഡ് കഴിക്കാം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അല്ല, അത് ആ സമയത്ത് എനിക്ക് പ്രഷർ ഒക്കെ ഉണ്ട്, കഴിച്ചില്ല. സെന്റിമെന്റ്സിലേക്ക് ഞാൻ ഇന്ന് പോകാൻ വേണ്ടി ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഹോട്ടലാണല്ലോ, അപ്പം തന്നെ ആള് പറഞ്ഞ ഭാഗത്തേക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി സംസാരിച്ചാൽ മതി. എന്തായാലും മോലാളിയിൽ വീട്ടിൽ പറഞ്ഞ് വന്നിട്ട് ഞാൻ വിടുള്ളു. പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് എന്താ വില വരും? ഒരു 36 ലക്ഷം രൂപ വരും. ഈ കേബിൾ ഊരുന്ന കണ്ടിട്ട് എന്തോ തോന്നി ഈ കൈക്ക്? ഞാൻ എന്റെ ശരത്തിന് വിളിച്ചു, ഈ വണ്ടി റിപ്പയർ ചെയ്തു. അപ്പൊ ആളെന്താ പറഞ്ഞു? പുള്ളി ഇപ്പൊ വരും. വരും? അയ്യോ, വിളിച്ചു പറഞ്ഞേരെ, കൂട്ടാന്ന് പറഞ്ഞേരെ. അപ്പൊ എന്തായാലും ഒന്നും തോന്നല്ലേ, നിങ്ങടടുത്തും പറയാനുള്ളതല്ലേ, ഒന്നും തോന്നല്ലേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ലേ, റിയാസ് ചേട്ടൻ എല്ലാരും കണ്ടില്ലായിരുന്നു. നല്ലൊരു ഇടി കിട്ടണ്ടായിരുന്നു. ഷാൻ ചേട്ടന് ഒരു ഇടിയുടെ കുറവുണ്ടായിരുന്നല്ലേ. ഷാൻ ചേട്ടനാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡ് ചെയ്ത് പ്രാങ്ക് ചെയ്തത്. അതിന്റെ ഇടയിൽ ഒരു പാവം പിടിച്ച മനുഷ്യൻ അതിലോട്ട് വലിച്ചിടുകയും ചെയ്തു. എനിക്ക് ഇവരെ കൂടെ നടക്കുമ്പോൾ തന്നെ പേടിയാട്ടോ, കാരണം ഇവിടുന്നാണ് ഇടി കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് മിക്കതും ഇടിയൊക്കെ കിട്ടും. അടുത്ത എപ്പിസോഡിൽ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. താങ്ക് യു.